ആമുഖമായി ദുആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കുക. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അപ്രധാനമായ അല്ലെങ്കിൽ പ്രധാനം തന്നെയാണ് യാത്ര പരിചയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതായത് നിങ്ങളെ കയ്യിൽ കിട്ടിയ ഈ ലിസ്റ്റില്ല, എല്ലാവരും വായിച്ചോ ഒന്ന്. ആ വായിച്ചില്ല, നമുക്ക് ഒന്നിച്ച് വായിക്കാം നോക്കി, അതിൻ്റെ സംശയം തീർത്താലേ. കാരണം ഇത് ഈ സാധനം എന്തൊക്കെ വാങ്ങണം, ഇനിയിപ്പോൾ ആകെ ഒരാഴ്ചയേ ഉള്ളൂ. ഇയാൾ അജ്മീറിലും ആടെയും പോയി ഇങ്ങനെ നടന്നിട്ട് ക്ലാസ്സെല്ലാം കൂടി ഇങ്ങനെ അവസാനത്തേക്ക് വെച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെയുള്ളൊരു ബേജാറ് പൊതുവേ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ബേജാറും വേണ്ട, ആ ബേജാറ് ഇപ്പോൾ തീർക്കുകയാണ്. സാധനം എന്തൊക്കെ വേണം, അതെങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞ് അതിന് അത് വാങ്ങി വെക്കാനുള്ള ബേഗൊക്കെ ഇൻഷാല്ല വൈകുന്നേരം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരും. അതിൻ്റെ ഒരു സാമഗ്രികളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ സംശയം തീർത്താൽ പിന്നെന്തായി, മനസ്സിനൊരു സമാധാനമല്ലോ. പിന്നെ പറയുന്ന ആരാധനാപരമായ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ലഭിക്കാൻ വേണ്ടി ആദ്യം ഏതാണ്, നമ്മളെ ലിസ്റ്റിൻ്റെ ചർച്ചയാണ്. നോക്കൂ, ആദ്യം പുരുഷന്മാരുടേതാണ്. സാധാരണ വസ്ത്രങ്ങൾ മൂന്നോ നാലോ സെറ്റ്, അതാ അതിൽ എഴുതിയത്. അതായത് നമുക്ക് ഒരു 15 ദിവസമാണ് യാത്ര അടക്കം ഉണ്ടാകുക. ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ, അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോയി തിരിച്ച് എയർപോർട്ടിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ എന്താണോ എത്തണം, അവിടെ നിന്ന് ഇൻഷാല്ലാ പോയി തിരിച്ച് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ഒരു 15 ദിവസം യാത്ര അടക്കം വരും. അപ്പോൾ യാത്ര കഴിച്ച ഒരു 10 ദിവസം മക്കത്തും 4 ദിവസം എവിടെയും മദീനയിലും നമുക്ക് കിട്ടും. 4 രാത്രിയും 3 ഫുൾ പകലും. അപ്പോൾ ജിദ്ദയിലെത്താൻ വേണ്ടി കുറച്ച് നേരത്തെ അവിടുന്ന് പോരണം. അതുകൊണ്ട് 4 രാത്രി 3 പകൽ, അങ്ങനെ 4 ദിവസം മദീന. അപ്പോൾ ഈ 14 ദിവസത്തേക്ക് നമുക്ക് എത്ര വസ്ത്രം വേണം? 14 ദിവസത്തേക്ക് വേണ്ട. മക്കത്ത് നമ്മൾ 10 ദിവസമാണ്, 10 ദിവസം. ഈ മക്കത്ത് ശരിക്കും കേട്ടോളിട്ടോ, മക്കത്ത് മാത്രമേ നമുക്ക് അലക്കാനും മാറിയിടാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അത് തന്നെ ബാത്റൂമിൽ എല്ലായിടത്തും, ബാത്റൂമിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തവർക്കറിയാം, ബക്കറ്റും പാട്ടയും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ മക്കത്ത് നമ്മൾ എന്ത് ചെയ്യും, അഥവാ ബക്കറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ബക്കറ്റ്, കാരണം ഒന്ന് ഒലുമ്പാനും തിരുമ്പാനും ഒക്കെ ബക്കറ്റ് ഇല്ലെങ്കിൽ നടക്കൂല. നമ്മൾ മലയാളിക്ക് അത് നിർബന്ധമാണല്ലോ. മറ്റുള്ളവരൊക്കെ ലാൻഡറി കൊടുത്തിട്ട് ഓല കൊടുത്താൽ തിരുമ്പി തേച്ചിങ് തരും, അങ്ങനത്തെ സിസ്റ്റം അവിടെ ഉള്ളത്. അപ്പം ഈ മക്കത്ത് നമുക്ക് ചുരുങ്ങിയ തോതിൽ എന്ത് ചെയ്യാം, ആറിയിടാനും അലക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഈ 10 ദിവസത്തേക്ക് നമുക്ക് എത്ര ഡ്രസ്സ് വേണം എടുത്താൽ മതി? മദീനത്തേക്ക് നമ്മൾ നാളെ മറ്റന്നാൾ പോകാമെന്ന് കേട്ടാൽ അങ്ങക്ക് എന്ത് ചെയ്യാം, ഇന്നും നാളെയായിട്ട് അലക്കാനായ വസ്ത്രങ്ങളൊക്കെ ഒന്ന് അലക്കി ഉണക്കിയിട്ട് മടക്കി വെക്കാമല്ലോ. അപ്പോൾ ഒരു 2-3 സെറ്റ്, നമ്മളൊരു 3 സെറ്റ് എടുത്താൽ, 3 സെറ്റ് എടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. 4 സെറ്റ് എടുത്ത് പിന്നെ കുറേ ലഗേജ് വെയിറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു 2-3 സെറ്റ് എടുക്കുക, അത് ഈങ്ങുന്ന സമയത്ത് അലക്കിയിടുക, ഒന്ന് അലക്കിയിടുക, മറ്റേ എടുത്തെടുക്കുക, ഇത് അലക്കാനാകുമ്പോഴത്തേക്ക് മറ്റേ പിന്നെയാവും. അങ്ങനെ 2-3 രണ്ടുണ്ടായാലും മതി. ഇപ്പോഴൊക്കെ തണുപ്പും ചൂടും ഒന്നും ഇല്ലാത്ത നല്ല അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും അവിടെ കാറ്റ് ഇതുകൊണ്ട് മുകളിൽ ആറിട്ടാൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെ 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. മദീനത്തേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പറഞ്ഞ ബക്കറ്റും ഇവിടെ കിട്ടൂല. മദീനത്തൊരു 3 ദിവസമല്ലേ, അപ്പോൾ അവിടെ അലക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്ലഷാണ് ഉണ്ടാകുക, കുളിക്കാൻ ഷവറുണ്ടാവും. ഇതല്ലാതെ ബക്കറ്റ് സിസ്റ്റം അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അലക്കിയാൽ അത് ആറിടാനും അവിടെ സമ്മതിക്കൂല. 10 നില മാത്രമുള്ള ബിൽഡിങ്ങാണ്, അതിൻ്റെ മുകളിലൊന്നും അതിന് ആറിടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത് ബലദിയ വളരെ സ്ട്രിക്റ്റാണ്. വളരെ അടുത്ത് റൗദൻ്റെ മുമ്പിൽ തന്നെ മർക്കസിയ എന്ന ഏരിയയിലാണ് നമ്മുടെ ബിൽഡിംഗ് ഉണ്ടാകുക. പഴയ ഏതോ റൂമ് ദൂരെ കൊണ്ടുപോയാൽ അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മദീനത്തേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സൊക്കെ അലക്കി വൃത്തിയാക്കിയിട്ട് നമ്മൾ അങ്ങ് എടുക്കുക. അത് ധരിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുകയും ചെയ്യും, നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. അപ്പം മക്കയിലെ ഒരു 5-10 ദിവസത്തേക്ക് നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് വേണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കും. പലർക്കും പല രീതിയിലായിരിക്കും. 2 മതിയാക്കുന്നവരുണ്ടാവും, 4 മതിയാകത്തോലും ചിലപ്പോൾ ഉണ്ടാവും. ഓല അലക്കാനും പിടിക്കാനൊന്നും ആവില്ല. ഞാനൊരു 5-10 ഡ്രസ്സ് ആയിട്ട് എടുക്കുകയാണ്, അല്ലെ 5 എണ്ണം എടുക്കുകയാണ് ഈ 2 ദിവസം ഇട്ടാൽ, അങ്ങനെ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുടെ എടുത്തോ. പക്ഷേ ലഗേജ് അങ്ങോട്ട് പോകുമ്പോൾ 20ഉം ഇങ്ങോട്ട് പോരുമ്പോൾ 25+ ജംസം 5 അങ്ങനെയാണ്. ചിലപ്പം 30ഉം 5ഉം ആയി എന്ന് വരും. 25 നമ്മൾ കണക്കാക്കുന്നുണ്ട്, അങ്ങനെയാണ് സിസ്റ്റത്തിൽ പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന തന്നെ 25 കിലോ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സും പുതപ്പും ബ്ലാങ്കറ്റും ഇതെല്ലാം കൂടി വലിച്ചു കൊണ്ടുപോയിട്ട് അത് തന്നെ 25 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു 5 കിലോ കാരക്ക വാങ്ങാൻ ഉണ്ടാവില്ല, ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സ് എടുക്കുക, അത് വെയിറ്റ് കുറഞ്ഞതാക്കുക. ഒരു ഒരു ഡ്രസ്സ് രണ്ടെണ്ണം മതിയെങ്കിൽ രണ്ടുമേ ചുരുക്കുക, ഒരുപാട് അനാവശ്യമായി എടുക്കാതിരിക്കുക. ഇതൊക്കെ നല്ലതാണ്, നമ്മൾ തന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോകണല്ലോ. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഇതിൽ രണ്ടോ മൂന്നോ നാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മൂന്ന് മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക, നാല് വേണോ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എടുത്തോ. ലഗേജ് കുറക്കൽ നല്ലതാണ് എന്നുള്ളത് ചിന്തിക്കുക. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേണ്ടി പറഞ്ഞാട്ടോ. ഇപ്പോൾ പുരുഷന്മാരതാണെങ്കിലും ലാസ്റ്റ് ഇനി സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇത് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് നിങ്ങളുടെ ഒരു മനസ്സിനനുസരിച്ച് എടുക്കുക. രണ്ടാമത്തേത് പുരുഷന്മാർ ഇഹ്റാം തുണി രണ്ടോ മൂന്നോ ജോഡി എടുക്കുക. ഇഹ്റാം തുണി പുരുഷന്മാർക്ക് മാത്രമാണ് പറയുന്നത്, ഇഹ്റാമിൻ്റെ തുണി നിർബന്ധം. അത് എങ്ങനത്തെ തുണിയായിരിക്കണം? അത് ഉടുത്താൽ അവിടെ നിൽക്കുന്ന കട്ടിയുള്ള നേലടിക്കാത്ത നല്ല തുണിയാകലാണ് നല്ലത്. അപ്പോൾ കരയും പുള്ളിയുള്ള ഡബിള് അതൊന്നും വേണ്ട. പിന്നെ കടയെന്ന് ചിലപ്പോൾ ഒരു മല്ല് കിട്ടും, വെള്ള സാധാ കോട്ടൺ, അത് വാങ്ങുമ്പോൾ തന്നെ കട്ടി കുറവായിരിക്കും. പിന്നെ ഒന്ന് അലക്കിയാലോ, തീരെ അതിൻ്റെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയാന്ന് പറയുന്നു കേൾക്കാം, അള്ളാഹു അലം. അതെല്ലാം അങ്ങ് പോയാൽ പിന്നെ വളരെ സ്മൂത്തായി നേസായി പോകും. അങ്ങനത്തത് ഒഴിവാക്കിയിട്ട് നല്ല കുറച്ച് കട്ടിയുള്ള തുണി എടുക്കും. അത് ഇഹ്റാം തുണി എന്ന് പറയുന്ന ഒരു തുണി കടയിൽ നിന്നൊക്കെ കിട്ടും, ഒരു പുതപ്പ് പോലുള്ള തലക്ക് ഒരു നൂലുള്ള, നമുക്ക് മനസ്സിലായില്ലേ, ഒരു കട്ടിയുള്ള തുണി. അതാണ് അവർ തരിക രണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ജാതി നാല് തുണി തരും. പ്രായോഗികമായി നമുക്ക് നല്ലത് ആ ജാതി ഒരു തുണിയും വാങ്ങുക. കട്ടിയുള്ള ജെല്ല അൽ മദീന എന്ന പേരിലുള്ള, ജെല്ല എന്ന പേരിൽ ഒന്ന്, അൽ മദീന എന്നുള്ള പേരിൽ വേറൊന്ന്, ഇങ്ങനെ തുണി വരുന്നുണ്ട്. നമ്മൾ ഉസ്താദുമാർ ഉടുക്കുന്ന തുണി, ആ കട്ടിയില്ലാത്ത കേട്ടി തുണിതാ, ഈ തുണിതാ ഉണ്ടല്ലേ, നല്ല കട്ടി ഉണ്ടാവും. അത് തന്നെ കട്ടിയുള്ളതും ഇല്ലാത്തതും ഉണ്ട്. കട്ടിയുള്ളത് നോക്കിയിട്ട് ഏതാണ്ട് ഒരു 400 റുപ്യൻ്റെ അടുത്ത് ഇപ്പം അതിന് വില വരും. 350 മുകളിൽ 400 ഇടയിലായിട്ട് വരും. പക്ഷെ നല്ല മസ്ബൂത്ത് ആയിരിക്കും. ആ ജാതി മൂന്നെണ്ണവും വാങ്ങുക. ഈ പുതക്കുന്ന ആ പുതപ്പ് പോലത്തത് ഒന്നും വാങ്ങുക. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, അങ്ങനെ ആയാൽ ആ മൂന്നെണ്ണം നമുക്ക് ഉംറ കഴിഞ്ഞ് വന്നാലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പള്ളിയിൽ പോകുന്നവരെ ജുമാക്ക് പോകുമ്പോൾ ഉപയോഗിക്കാം. സദാ പെയിൻറ്റ് കൊടുക്കുന്ന പോലാണെങ്കിലും വെള്ളിയാഴ്ച ഒരു വെള്ള തുണിയൊക്കെ കൊടുത്തിട്ട് വെള്ളക്കുപ്പായൊക്കെ ഇട്ട് തലയിലോ ടവലോ ഒപ്പിയൊക്കെ ഇട്ട് പോയാൽ ആ അതിൻ്റെ ഒരു ഉറുമത്താണല്ലോ. അത് ജമാഅത്തിന് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ നല്ല ഡ്രസ്സ് പെയിൻറ്റും കുപ്പായം നല്ല ഒക്കെ ഇട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ട് ആ വായക്കോലിൻ്റെ കറയൊക്കെ ഉള്ള ഒരു കള്ളിത്തുണി കൊടുത്തിട്ട് പള്ളിയിൽ പോയി ടീഷർട്ടും, അങ്ങനെ ചില ആൾക്കാർ പള്ളിയിൽ പോകാനൊരു കള്ളിത്തുണി കറയും കീറലും ഒക്കെ ഉള്ള ഇതല്ലല്ലോ വേണ്ടി. അള്ളാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അള്ളാൻ്റെ മുഖവുമായി മുനാജാത്തിന് പോകുമ്പോൾ നല്ല വൃത്തിയുള്ള വെള്ള തുണി, അത് വൃത്തിയുള്ളതായിരിക്കുക. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉംറയുടെ ശേഷം ആ വെള്ള എന്ത് ചെയ്യാം, പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കും. ഇപ്പോൾ പുതക്കുന്നത് ഉടുത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ നോക്കും, ആ അവൻ ഉംറയ്ക്ക് പോയപ്പോൾ ആ വാങ്ങിയ തുണിയാണല്ലോ അത് ഉടുത്തത്, കാരണം അതിന് വേണ്ടി അത് ഉപയോഗിക്കുള്ളൂ. അത് പുതക്കാനൊക്കെ ഉപയോഗിക്കാം. ഈ മൂന്നെണ്ണം നമുക്ക് അതിന് ഉപയോഗിക്കാം. അത് എവിടെ കിട്ടും? സാധാരണ പിന്നെ ടെക്സ്റ്റൈൽസിലെല്ലാം ഒന്നും ഉണ്ടാവില്ല, ഉയർന്ന ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഉണ്ടാവും. നമ്മളെ ഭാഗത്ത് ഇപ്പം പറഞ്ഞാൽ പൂനൂർ ഇഷാത്തിൻ്റെ ആ ബിൽഡിങ്ങിൽ തൊയ്ബ എന്ന് പറഞ്ഞൊരു കട ഉണ്ടാവും. എവിടെറ്റിൽ വട്ടോളി ഭാഗത്തുള്ള ആരുണ്ടെങ്കിൽ വട്ടോളി സ്റ്റാൻഡിൻ്റെ മുമ്പിലുണ്ട് ഒരു, ഇപ്പോൾ തുടങ്ങിയ എന്താ അതിൻ്റെ പേര്, അതിൻ്റെ മുകളിൽ സ്റ്റാൻഡിൻ്റെ മുമ്പിലെ അതിൻ്റെ മുകളിലുണ്ട്, അവരോട് ചോദിച്ചാൽ മതി. സ്റ്റിച്ചിങ് അത് കന്തൂറൊക്കെ അടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില പ്രത്യേക ഗൾഫ് ബസാറ് പോലുള്ള ആ പേരാകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ചോദിച്ചാൽ അത് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ വാങ്ങിക്കണം. ഇപ്പോൾ ഒരു രണ്ട് സെറ്റ് വേണം ചുരുങ്ങിയത്. പിന്നെ അരയിൽ കെട്ടുന്ന ബെൽറ്റ് ഒന്ന് നല്ലതാണ്. ഏത് ഈ തുണിയാടെ നിൽക്കാനേ, തുണീൻ്റെ അടിയിൽ ഒന്നും ഉണ്ടാവില്ല, ട്രൗസർ ഷെഡി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല, പിന്നെ പറയും. അപ്പോൾ ഈ തുണി ശരിക്കും ആടെ നിൽക്കാൻ ബനിയനും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു ബെൽറ്റ് അനിവാര്യമാണ്. സാധാരണ ബെൽറ്റ് ഉപയോഗിക്കുന്ന പോലെയാണ് പിന്നെ പറയണമെന്നില്ല. ഇഹ്റാമിൽ അത് പറ്റൂല എന്നാരും വിചാരിക്കുകയും പാടില്ല. ഇഹ്റാമിലും ഏത് പറ്റും, ബെൽറ്റ് പറ്റും. അപ്പോൾ നല്ല പറ്റുന്ന കുടുങ്ങിയ ഒരു ബെൽറ്റ് എടുക്കുക. നമ്മളെ മലപ്പുറം ബെൽറ്റ് ഉണ്ടെങ്കിൽ അതും മതി. ഏത്, ആ പച്ച ബെൽറ്റ് ഉണ്ടല്ലോ, ആ അരപ്പട്ട, അരപ്പട്ടാന്ന് അറിയുന്നത് അത് പറ്റും, കുഴപ്പമില്ല. പിന്നെ അല്ലാതെ പീടിയാലൊക്കെ അങ്ങനെ ഒരു ഒരു അള്ളറ ഒരു ബാഗ് ഉള്ളത് ഉണ്ടാവും, ആ ബാഗ് ഉള്ളത് വാങ്ങണമെന്നില്ല. കാരണം അത്
പെട്ടെന്ന് കുടുങ്ങി അതേപോലെ തന്നെ വീണു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ബാഗ് ഇല്ലാത്തൊന്നുണ്ട്, ഞാനിപ്പോൾ അതാ വാങ്ങി, ബാഗ് ഇല്ലാത്ത വെറും ഒരു കുടിക്കിയാൽ എത്തുന്നത്, അങ്ങനെയല്ല ടൈറ്റായി നിൽക്കുന്നത് നോക്കിയിട്ട് വാങ്ങി. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു ചരടും മതി, ഒരു നാട പണ്ടൊക്കെ നമ്മൾ കെട്ടലുണ്ടായി, നാട പ്രായം ചെന്നാലൊക്കെ ചിലപ്പോൾ നല്ലോണം ഇങ്ങനെ അവിടെ കെട്ടി ഉരാൻ കൊടുത്തിട്ട് കെട്ടിയാൽ അവിടെ നിൽക്കും, അതും മതി, കുഴപ്പമൊന്നുമില്ല. കാശും മൊബൈലും ഒക്കെ വെക്കാൻ നമ്മൾ ചെറിയ ഹാൻഡ് ബാഗ് തരും, അതെന്തായാലും നിങ്ങളെ ജോലി ഉണ്ടാവുകയല്ലോ. അപ്പോൾ കാശ്, കുറഞ്ഞ കാശ്, അതുപോലെ തന്നെ ഒരു മൊബൈൽ, നമ്മളെ ബുക്ക്, അതൊക്കെ അതിൽ വെക്കാം. അതുകൊണ്ട് ഈ ബെൽറ്റുമ്മ തന്നെ ഏത് വേണമെന്നില്ല, അറയുള്ളത് ഉത്തമം നീ എഴുതിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ച് അറൾ തന്നെ വാങ്ങിക്കോളൊന്നില്ല. കാരണം പലരുടെയും മൊബൈലും പൈസയും ഒക്കെ തിക്കിൻ്റെ ഇടയിൽ ഇത് കിടിങ്ങില്ലി അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിടിം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടും പോകും, തിരിച്ചു പോകും, അങ്ങനെ വീണു പോകും, ഇത് വെയിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഈ ആവശ്യം തിരിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള എടുക്കാമല്ലോ. വാങ്ങ ചെരുപ്പ് രണ്ട് ജോഡി. ചെരുപ്പ് ഇപ്പോൾ പണ്ടൊക്കെ ചെരുപ്പ് എത്ര ഉണ്ടായാലും മതിയാവില്ല, കാരണം വെച്ച സ്ഥലത്ത് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല, അല്ലെ വെച്ച സ്ഥലത്തുകൂടെ നമ്മൾ വരികയല്ലോ, വേറെയിലും ആ വരിക. ഇപ്പോൾ അത് വൃത്തിയായി ചെരുപ്പ് നമ്മൾ പോകുന്ന സമയത്ത് നെജസിലൊന്നും ചവിട്ടാതെ പോവുകയും അത് കവറിലിട്ട് കൈ പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പ്രായോഗികം. കാരണം വെക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്, വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും എന്താവില്ല, അവിടെ ഉണ്ടാവില്ല, ആരും എടുത്തുകൊണ്ട് പോലല്ല, ഏതോ പ്രായം ചെന്ന പോലെ കോലത്ത് തപ്പുമ്പോൾ നമ്മൾ ഇറക്കിൽ വീഴും. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവർ വരുമ്പോൾ അതൊന്ന് എടുത്തു വെക്കുന്ന സിസ്റ്റം അവിടെ എല്ലാം ഒക്കെ തട്ടി കൊണ്ടുപോയിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒരുത്തേ കൊണ്ടുപോയിട്ടിട്ടു ആ ഒരു ദിവസം അവിടെ ഉണ്ടാവും, നമ്മൾ എടുത്തുകൊണ്ട് വന്നു നോക്കിയിട്ട് പിന്നെ ഒരു പരതിയെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് തട്ടും. അങ്ങനെ പോയാൽ പ്രയാസപ്പെടാതിരിക്കാൻ ഒരു രണ്ട് സെറ്റ്, ഒന്ന് പോയാൽ ഒന്നെടുക്കാൻ ഒരു രണ്ട് സെറ്റ്, അത് വലിയ വിലൻ്റ് വാങ്ങണ്ട. അടിയിൽ ഈ ഗ്രിപ്പുള്ള, അതായത് മാർബിളിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ സോപ്പ് കൊണ്ട് അവിടെ കഴുകിയ വെള്ളത്തിൽ ചവിട്ടുകയും ചെയ്യുമ്പോൾ അങ്ങ് വഴുതിപ്പോകാതിരിക്കാൻ നല്ല അടിയിൽ പിടുത്തുള്ള സ്ലിപ്പോൺസ് പോലുള്ള അടിയിലൊരു കട്ടുള്ള തോതിലുള്ള, അല്ലെങ്കിൽ ഹവായി വാങ്ങുകയാണെങ്കിൽ പണ്ടത്തെ ഫിഷറൊക്കെ ഉണ്ടല്ലോ അടിയിൽ ഗ്രിപ്പുള്ള, അങ്ങനത്തെ വാങ്ങുക, സ്ലിപ്പായി പോകുന്നത് വാങ്ങാതിരിക്കും, അതാണ്. പിന്നെ ചെരുപ്പിടാനുള്ള കവറ്, അതിനെ ബാഗ് ഉണ്ടെങ്കിൽ മതി, നിങ്ങൾ തുണിശാപ്പിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കവറ് മതി, പൈസ കൊടുത്തതിന് പ്രത്യേക ഒരു കവറൊന്നും ഉണ്ടാക്കണമെന്നില്ല, ചെരുപ്പിടാനൊന്നും പറഞ്ഞ് വാങ്ങിക്കൊള്ളണമെന്നില്ല. പിന്നെ ഉടുക്കാനുള്ള കൈലിയുമുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളിത്തുണി, തോർത്തുമുണ്ട്, പല്ല് തേക്കാനും കുളിക്കാനും ആവശ്യമായ വസ്തുക്കൾ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അതിലെഴുതിയാണ്, അതൊന്നും മറക്കണ്ട. പിന്നെ ഇഹ്റാമിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ, തഹല്ലുലാകാൻ വേണ്ടി മുടി മുറിക്കണം, അതിന് കത്രിക, നഖം വെട്ടണം, സുന്നത്താണ് അതിന് നഖം മുറിക്കുന്ന കട്ടർ. പിന്നെ ചിലപ്പോൾ രണ്ടാമത്തെ ഉംറ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് പഠിച്ചാൽ രണ്ടാമത്തെ ഉംറക്ക് തഹല്ലുലാണെങ്കിൽ ഷേവിങ് സെറ്റും ബ്ലേഡും വേണം, നല്ലല്ലേ കിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു കുറ്റി കിട്ടണമെങ്കിൽ അത് വേണം, കത്രിക കൊണ്ട് കിട്ടില്ല, അതിന് ഷേവിങ് സെറ്റും അതേപോലെ ബ്ലേഡും ഒക്കെ വെക്കുക, വാങ്ങുക, അത് വലിയ ബാഗിൽ വെക്കുക. പിന്നെ സ്ത്രീകൾ, പുരുഷന്മാരത് കഴിഞ്ഞു, ലാസ്റ്റ് സംശയം ചോദിക്കും, വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുണ്ടൊക്കെ ചോദിക്കും. സ്ത്രീകൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഔറത്ത് മറയുന്ന വസ്ത്രങ്ങൾ നാല് സെറ്റ് നയിൽ എഴുതി, നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മതിയെങ്കിൽ അങ്ങനെ ആക്കാം, നാല് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അഞ്ച് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ മതി. അത് ഔറത്ത് മറയുന്നതാകണം, ഹാഫ് കൈയുള്ള നൈറ്റിയോ അങ്ങനത്തെ ചുരിദാർ, ബോഡി ഷേപ്പ് ഡ്രസ്സുകളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അത് ഇവിടെയും പറ്റൂല. മക്ക, മദീന, ഹറം അവിടെയൊക്കെ ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കേണ്ട സ്ഥലമാണല്ലോ. നമ്മൾ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും ഒക്കെ കളിക്കും പോലുള്ള കളി അവിടെ ചെന്നുകൊണ്ട് കളിച്ചാൽ ഗുണത്തിന് വേണ്ടി പോകുന്നത് ദോഷമായിട്ട് മാറും. അതുകൊണ്ട് ഗുരുത്തക്കേട് വാങ്ങുന്ന തരത്തിലുള്ള വസ്ത്രവേഷ വിധാനങ്ങളും സ്വഭാവ പെരുമാറ്റങ്ങളും ഒന്നും ഒരാളും ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ വസ്ത്രം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഏതായിരിക്കണം? അതിന് പറ്റുന്ന നല്ല അമറുള്ള വസ്ത്രങ്ങൾ, അത് മാക്സി ആയാലും പർദ്ദയായാലും അതൊക്കെ പിന്നെ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. പർദ്ദ രണ്ടാമത്തെ, പർദ്ദ, പൈജാമ, സോക്സ്, കൈ ഉറ ഒരു സെറ്റ്. പർദ്ദ അത് എത്ര സെറ്റ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, രണ്ടോ മൂന്നോ സെറ്റ്. അതൊക്കെ പിന്നെ ഇനി ഇവിടുന്ന് കുറഞ്ഞു പോയാലും ഇഷ്ടം പോലെ മക്കത്തും മതി, എന്തും കിട്ടും, റിയാലും നമ്മളെ കീസിൽ ഉണ്ടായിച്ചാൽ മതി. അതുകൊണ്ട് ആവശ്യമുള്ളത് എടുക്കുക. പൈജാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ടൈറ്റ് പാൻ്റാണ്, ഏത് അടിയിൽ ഉടുക്കുന്ന പാൻറ്, അത് സ്ത്രീകൾ മുഴുവനും ധരിച്ചിരിക്കും, സാധാരണ എല്ലാവരും ധരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഉമ്മമാരുണ്ടാവും, ഒരു കാലം വരെ പിന്നെ അടിയിൽ ഇപ്പോൾ പാവാടയല്ലാതെ ഒന്നും ഉടുത്തിട്ടില്ല,
ഒരു പാന്റ് തീരെ ഉടുത്തില്ല ഒന്നും അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല അവർക്കും ഏത് വാങ്ങണം പാന്റ് വാങ്ങണം തവാഫിന്റെ സമയത്ത് അതുപോലെ ഇവിടുന്ന് പോണ സമയത്ത് തന്നെ അവരത് ധരിക്കുകയും വേണം കാരണം സുബ്ഹി നിസ്കാരം നമുക്ക് എയർപോർട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് എയർപോർട്ടിന്റെ പുറത്ത് ഇൻഷാല്ലാ അത് പറയും അതിന് നിസ്കാര കുപ്പായൊന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല അടിയിൽ ഈ പാന്റ് ഉണ്ടെങ്കിൽ കാലിന് നിങ്ങൾ സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൈക്ക് ശരിക്ക് മുൻകൈൻ്റെ അതിർത്തി കാണാത്ത തരത്തിൽ ഏത് ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ മക്കന താടി കൊടുക്കിയിട്ട് മുടി മുളക്കുന്ന സ്ഥലം മുഖത്തിൻ്റെ അളവ് അല്ലാതെ ബാക്കിയുള്ളതൊക്കെ മറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരക്കുപ്പ അല്ലാതെ തന്നെ എന്ത് ചെയ്യാം നിസ്കരിക്കാം അപ്പോൾ അതിന് എന്തു വേണം യാത്രയിലെ നിസ്കാരം ശരിയാകാനും തവാഫ് ശരിയാകാനും ഒക്കെ അടിയിൽ പാൻ്റ് ഉടുക്കണം കാലിന് ഏത് ഇടണം സോക്സ് ഇടണം ഇത് രണ്ടും ചിലപ്പോൾ സ്ത്രീകൾ സാധാരണ ചെയ്യാത്തവരുണ്ടോ ചെയ്യുന്നവർ കുറേ ഉണ്ട് ചെയ്യാത്തവരുണ്ടോ അവരോട് പ്രത്യേകം പറയാണ് ഈ യാത്രയിലും അവിടെ ഹറമിലേക്ക് പോകുമ്പോഴൊക്കെ സോക്സ് നിർബന്ധമാണ് അടിയിൽ പാൻറ്റും നിർബന്ധമാണ് അത് പ്രായം ചെന്നവർ ധരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഉള്ള ആളുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ധരിച്ചാൽ മാത്രം പോരാ സോക്സ് ഓട്ടയായിട്ട് നിങ്ങളുടെ കാലിൻ്റെ നഖമോ വിരലോ കാണുന്നുണ്ടെങ്കിൽ ആ ധരിച്ചുകൊണ്ട് കാര്യമില്ല തവാഫും ശരിയാകൂല നിസ്കാരം എന്താവൂല ശരിയാവില്ല അതുകൊണ്ട് ഇപ്പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം പൈജാമ സോക്സ് കയ്യോറ കയ്യോറ രണ്ട് തരമുണ്ട് ഫുൾ വിരലൊക്കെ മറയുന്ന ഗ്ലൗസ് രൂപത്തിലുള്ള ഉണ്ട് ഹാഫ് കയ്യോറയുണ്ട് വിരൽ മാത്രം കാണും ബാക്കിയൊക്കെ എന്ത് ചെയ്യും മറയും പെരുവിരലിനെ ഒരു ഓട്ടയിലൂടെ ഇങ്ങനെ ചാടിച്ചിട്ട് ഇവിടെ കുടുങ്ങി ബാക്കി ഇങ്ങനെ കയറിപ്പോകുന്ന കയ്യുറുണ്ട് ഇത് രണ്ടും നിങ്ങൾ വാങ്ങണം രണ്ടും രണ്ട് അവസരങ്ങളിൽ ധരിക്കാനുള്ളതാണ് അഥവാ ഇഹ്റാം ചെയ്താൽ ഇവിടെ മുറിഞ്ഞ കയ്യുറ മാത്രമേ പറ്റുള്ളൂ ഇഹ്റാം ഇല്ലാത്ത സമയത്ത് വിരലൊക്കെ ഉള്ളത് ധരിക്കലാന്നുള്ളത് ഒതു മുറിയാതിരിക്കാനും നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നല്ലതാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക ഏത് ഈ കയ്യുറ കാലുറ കഴിയുമ്പോൾ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളല്ലോ ഇന്നർ ഇതൊക്കെ ലോക്കൽ വാങ്ങിയാൽ അത് ശരീരത്തിന് ഹാനികരമാണ് മാത്രമല്ല ഈ സോക്സൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നഖത്തിൻ്റെ ഭാഗത്തൊക്കെ ഓട്ട വരാൻ സാധ്യത ഓട്ട വന്നാൽ അത് നിർബന്ധമായി മാറ്റണം അപ്പോൾ ഓട്ട വരാൻ സാധ്യതയല്ലാത്ത നല്ല നോക്കി വാങ്ങിയാൽ നമുക്ക് അത് സൗകര്യപ്രദമാണ് വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കുക ഒരു സെറ്റ് നേതി ഒന്ന് പോരാ രണ്ട് സെറ്റ് എന്തായാലും മേടിച്ചോളൂ കാരണം ഒന്ന് ഒരു സെറ്റ് ഒന്ന് പോയാൽ മതി എന്നാൽ ബാക്കിയുള്ള പിന്നെ കാര്യമല്ലല്ലോ അതുകൊണ്ട് ഒരു രണ്ട് സെറ്റെങ്കിലും വാങ്ങിക്കും പിന്നെ പറയുന്നത് ചെറിയ മൂന്നാമത്തത് ചെറിയ കമ്പിളി പോലത്ത ഷാൾ പ്രായം കൂടുതലുള്ളവർ ഒന്ന് കരുതുക ഏത് ഇവിടെ ശ്രദ്ധിച്ചോളൂ ഷാള് എന്തിനാ ആടെ തണുപ്പും കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ എന്നാലും ചൂട് ആപേക്ഷികമായിട്ട് ചൂട് തന്നെയാണ് അതുകൊണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഷട്ടർ അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഇതൊന്നും ഞങ്ങൾ ആരും എടുക്കണ്ട ഇപ്പറഞ്ഞ് എന്തിനാണെന്നറിയോ ചില ആളുകൾക്ക് എ സിയെ പ്രതിരോധിക്കാൻ കഴിയില്ല നമ്മളിവിടെ ഉള്ള പോലെയല്ല ഫ്ലൈറ്റിൽ കയറിയാൽ എ സി ആയിരിക്കും സെൻട്രൽ എ സി നമ്മുടെ സീറ്റിൻ്റെ നേരെ മുകളിൽ ഇങ്ങനെ ഊതുന്ന ഒരു പോയിന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എ സി വന്നുകൊണ്ട് നിൽക്കും ഓരോരുത്തർക്ക് നേരെ ഓരോന്ന് മൂന്നാളുണ്ടെങ്കിൽ മൂന്നാക്കും നേരം എങ്ങനെ ഉണ്ടാവും ചെറിയ പ്ലെയിനിൽ യാത്ര ചെയ്യാത്തവർക്ക് വേണ്ടി പറയണം ചെയ്തവർക്ക് വേഗം തിരിയും അപ്പോൾ അത് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആളെ പിടിച്ചൊന്നിങ്ങനെ മുരുണ്ടിയാലും ചെയ്യും അത് മൂപ്പരങ്ങ് നിൽക്കും പിന്നെ നമുക്ക് വരുമല്ലോ അതിൻ്റെ അപ്പുറത്തെ സീറ്റുകാരന് വേണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വേണ്ടെങ്കിൽ അതും മുരുണ്ടി കൊടുക്കുക ഈ മൂന്നെണ്ണം അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ അത് കഴിഞ്ഞ് പക്ഷേ ഈ സെൻട്രലിൽ കൂടെ എങ്ങനെ ഉണ്ടാവും വന്നുകൊണ്ട് നിൽക്കും അത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഈ ഷാളൊന്ന് ചുറ്റി പൊതച്ചാൽ ഓൽക്ക് എന്താവില്ല വേറെയിലുണ്ടാവില്ല അത് പ്രായമുള്ളവരും ചിലപ്പോൾ പ്രായമല്ലെങ്കിലും എ സി തീരെ പറ്റാത്തവരുണ്ടാവും അങ്ങനത്തെ ആളുകൾക്കാണ് ഒരു ഷാൾ നല്ലതാണ് അത് ലഗേജിൽ വെച്ചിട്ട് കാര്യമല്ല എവിടെ തന്നെ വേണോ ഹാൻഡ് ബാഗിൽ വേണം എന്നാലേ നിങ്ങൾക്ക് ബസ് യാത്രയിൽ അത് വേണ്ടി വരും ഇഹ്റാമില്ലാത്തവ ശരിക്കും തലൊക്കെ മൂടിപ്പോതക്കാം ഇഹ്റാമിൽ ചില സംഗതി ശ്രദ്ധിക്കണം അത് പിന്നീട് പറയും ഏതായാലും അങ്ങനെ ഒരു ഷാൾ വെയ്റ്റ്ലെസ് ഷാൾ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് കിട്ടൂല നമ്മൾ ആദരിക്കാൻ വേണ്ടി കൊടുക്കല്ലേ ഉസ്താദുമാരെ അതുപോലെ ചില ഉമറാക്കളെയൊക്കെ ആദരിക്കാൻ കൊടുക്കുന്ന ഒരു ഷാള് അതായി പറഞ്ഞു അത് പുതക്കാനും വിരിക്കാനും മടക്കിയിട്ട് തോളിടാനും ഒക്കെ പറ്റും അങ്ങനത്തെ ഒന്ന് വേണമെങ്കിൽ വെച്ചോളൂ നല്ലതാണ് അല്ലാത്ത എല്ലാവരും ഒന്നും വാങ്ങണമെന്നില്ല പിന്നെ ഗൾഫിലെ മുസഹഫ് ഓതാൻ പ്രയാസമുള്ള ആളുകൾ തിരൂരങ്ങാടി മുസഹഫ് ഒന്ന് വെച്ചോളൂ
മനസ്സിലായില്ല. റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത് പുതിയ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, പുതിയതല്ല പണ്ടേ ഉള്ളതാണ്. നമ്മളിവിടെ പണ്ടേയൊക്കെ നാടൻ തിരൂരങ്ങാടിയായിരുന്നു ഉള്ളത് വ്യാപകമായിട്ട്. ഇപ്പം രണ്ട് സമസ്തയും ആ മുസ്വാഫ് പ്രിന്റ് ചെയ്യലും എല്ലാവരും അത് ഉപയോഗിക്കലും സർവ്വസാധാരണ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ മുസ്വാഫൊക്കെ പള്ളിയിലൊക്കെ അതാണ്. അത് ഓതാൻ കിട്ടാത്ത ആളുകൾ പുരയിൽ നിങ്ങൾ ഓന്ന മുസ്വഫേ കിട്ടുമെങ്കിൽ ആ ജാതി ഒരു മുസ്വഫ് കയ്യിൽ വെച്ചു, അല്ലാത്തൊരു വെക്കേണ്ട ആവശ്യമില്ല. ഹറമിലൊക്കെ മുസ്വഫ് ഉണ്ടാവും. ഇൻഷാല്ലാ മക്കത്തുനിന്നോ മദീനത്തുനിന്നോ ഒരു മുസ്വഫ് ആ ജാതി ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊക്കെ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് എപ്പോഴും ഉപയോഗിക്കാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ ജാതി ഒരു മുസ്വഫ് നിങ്ങൾ വെച്ചോ. പിന്നെ മക്കത്തെത്തിയ ഉടനെ, ഹലോ, ഓ അല്ല ക്ലാസ് ഞാൻ ഇവിടേക്ക് മാറ്റിക്കും, ഞങ്ങളോട് പറയാൻ മറന്ന. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് നെടുവണ്ണൂർക്ക് നെടുവണ്ണൂർ. ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് നമ്മൾ പറഞ്ഞ് ആ മുസ്ഹഫ്, പിന്നെ നമുക്ക് മക്കത്തെത്തി ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ചെന്ന ഉടനെ പിറ്റേന്നൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കൊണ്ടുവന്ന ഇതില്ലേ, അവിടെ ഖുർആൻ ഓതിയാനൊക്കെ ഉള്ള ഫലവും പ്രതിഫലമൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മുസ്ഹഫ് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് ലഗേജിൻ്റെ ഉള്ളിൽ ശരിക്ക് ഭദ്രമായി നമ്മളെ തുണീൻ്റെ ഉള്ളിൽ വെച്ചാൽ കൊണ്ടുപോകാം. എന്നാൽ ഫുൾ ടൈം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓതാം. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ലാസ്റ്റാണ് എന്തായിട്ട് മക്കത്ത് നിന്ന് കിട്ടിയില്ല, മദീനത്തു നിന്നാണ് മുസ്ഹഫ് കിട്ടിയത്. അപ്പോൾ റൂമെന്ന് സ്വദേഷ്ടം ഓതണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഏത് വേണം, മുസ്ഹഫ് വേണം. അങ്ങനെ ഓത്തിനോട് താല്പര്യമുള്ള ആളുകൾ ഒരു മുസ്ഹഫ് വെച്ചാൽ ഓൽക്ക് മുതലാവും. ഓതാത്തോല് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വലിക്കുക എന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള നിത്യമായി ഖുർആൻ ഒരുപാട് ഓതണം എന്ന് താല്പര്യപ്പെടുന്നൊക്കെ കാത്തു സൂക്ഷിക്കുന്നവർ ഒരു മുസ്ഹഫ് വെച്ചോളി. ഏത് നിങ്ങളെ സ്വന്തം മൈ ഓൺ മുസ്ഹഫ് ഒന്ന് വേണം. അതില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അറബിന്ന് കിട്ടുന്നത് അതാക്കി മാറ്റാം. പിന്നെ നിസ്കാര കുപ്പായം ഒന്ന്, സ്ത്രീകൾക്ക് ഒരു പുതിയ പുതിയ നിസ്കാര കുപ്പായം അങ്ങോട്ട് കൊണ്ടുപോയത് നല്ലതാണ്. ഹറമ പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകില്ല, അത് ഈ പറഞ്ഞ പോലെ സോക്സും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാം. റൂമിൽ നിന്ന് നിസ്കരിക്കേണ്ടി വരും, തജ്ജുദൊക്കെ എന്തായാലും രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാമല്ലോ. അപ്പോൾ അതിനൊരു മുസ്ലിം ഉണ്ടെങ്കിൽ നല്ല റാഹത്താണ്. അല്ല എന്ത് നിസ്കാര കുപ്പായം, ചെരുപ്പ് രണ്ട് ജോഡി ഓരോടും പറയുന്നത്. ചെരുപ്പ് സ്ത്രീകൾക്ക് രണ്ട് ജോഡി വേണ്ട, സ്ത്രീകൾക്ക് വേണ്ടത് ഷൂ ആണ്. കാരണം ഓല് ഫുൾ ടൈം ഏത് യൂസ് ചെയ്യുന്നല്ല, സോക്സ്. സോക്സ് ഇട്ട് നടക്കണമെങ്കിൽ ചെരുപ്പും സോക്സും തമ്മിൽ ഉണ്ടാവില്ല, ഒലക്കയും പാന്തവും പോലെ അതങ്ങോട്ട് റെഡി ആവില്ല. അതുകൊണ്ട് നല്ല കാലിൽ പറ്റുന്ന ഒരു ഷൂ നിങ്ങൾ റെഡിയാക്കുക. സോക്സ് ഇട്ടാലും നടക്കാൻ പറ്റുന്ന തരത്തിൽ കാല് പൊട്ടാത്ത അത് കിട്ടുക. ഇഷ്ടം പോലെ 100-200 rupees എടുത്താൽ നല്ല നല്ല ഷൂ കിട്ടും. അതാണ് സ്ത്രീകൾക്ക് നല്ലത്. പ്രായം ചെന്നോലാണെങ്കിലും അത് ചെയ്തോളി. പിന്നെ ഒരു ചെരുപ്പ് നല്ലതാണ്. എന്തിന്, ബാത്റൂമിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ. റൂമിന്ന് ചെരു ഷൂ പറ്റൂല, അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ അത് യൂസ് ചെയ്ത് ഒതുവൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇറമ്പിലേക്ക് പോകുന്നത്. അതിന് ഒരു ചെരുപ്പ്, പിന്നെ ഷൂ. ഷൂ നിങ്ങൾ കൂടെ തന്നെ കൊണ്ട് കിടക്കുന്നതുകൊണ്ട് എന്താവില്ല, നഷ്ടപ്പെടാനുള്ള സാഹചര്യവും കുറവാണ്. അതുകൊണ്ട് രണ്ടിന്ന് അങ്ങനെ പറഞ്ഞതാണ്. ഓ സാധാ ഉപയോഗിക്കുന്ന ചെരുപ്പ് മതി, ഓ ചെരുപ്പിടാനുള്ള കവറ് അതും. കണ്ണട ഉപയോഗിക്കുന്നവർ ഒന്നോ അതിൽ കൂടുതലോ എടുക്കുക, അത് ആണുങ്ങളിൽ പറഞ്ഞില്ല അല്ലേ. കണ്ണട അത് എല്ലാവർക്കും ബാധക, ആണിനും പെണ്ണിനും ബാധക. കണ്ണട നിങ്ങൾ തീരെ കണ്ണട അല്ലെങ്കിൽ ഒരക്ഷരം ഓതാൻ കഴിയില്ലെങ്കിൽ ഒന്നിൻ്റെ പുറമെ ഒന്നുകൂടെ എടുത്തോ. ഏത് ഒരു 10 rupees എടുത്താൽ ഇവിടുന്ന് വായത്തിൽ നിങ്ങൾക്ക് കാഴ്ചകൾ കിട്ടുമെങ്കിൽ, 10 എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ, അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവിടെ നമ്മൾ കണ്ണടയും തിരഞ്ഞു പോയാൽ അതിന് നടക്കില്ല. വാങ്ങുകയാണെങ്കിൽ ഭയങ്കര പൈസയായി. അപ്പോൾ എക്സ്ട്രാ ഒരു കണ്ണട, അല്ല പിന്നെ ഈ കണ്ണട എവിടെയും പോകാതെ എന്ത് ചെയ്യണോ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, എന്നാലും മതി. ചെറിയ കത്രിക നഖം മുറിക്കുന്ന കട്ടർ, ഇത് സ്ത്രീകൾക്കും വാങ്ങുക. അത് ഏറാമെന്ന് പോയി വാങ്ങാൻ, അവർക്ക് മുടി മുറിക്കണമല്ലോ. അത് ഒരു ഫാമിലിക്കൊന്നൊക്കെ മതി. ഏത് ഒരു കുടുംബം ഒന്നിച്ചാണ് നാലാൾ ഒന്നിച്ചാൽ പോകുന്നതെങ്കിൽ എല്ലാവരും കത്രിക മാറ്റണമൊന്നുമില്ല, ഒരു സെറ്റ് ഒന്നും വാങ്ങിയതില്ല, എല്ലാവർക്കും അത് ഉപയോഗിക്കാം. അത് സൗകര്യം പോലെ നിങ്ങൾ വാങ്ങുക. എണ്ണ കുഴമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, മരുന്ന്, അത്തരം മരുന്നുകളൊക്കെ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ചെറിയ പൊട്ടാത്ത പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയിട്ട്
നല്ലോണം ഒരു കവറിലിട്ട് കെട്ടിയിട്ട് വലിയ ബാഗിൽ വെക്കുക. എന്നാൽ അത് ലീക്കായിട്ട് ഡ്രസ്സൊന്നും വൃത്തിയേടാണ്ട് അതിന് വേണ്ടിയാണ്. എണ്ണ കൊണ്ടുവന്നതിനൊന്നും കുഴപ്പമില്ല. പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ ആവശ്യമായ, അലക്കാനും ഒക്കെ ആവശ്യമായ വസ്തുക്കൾ, കാല് തേക്കാൻ ആവശ്യമായ ഒരു മുസാഖ് ചെത്തിയിട്ടെടുത്തോളൂ, ചേരി മതി. കാരണം അവിടെ നിന്നിങ്ങനെ കാല് കറുത്തോണ്ട് നിൽക്കും, പോകുമ്പോൾ കാറ്റ് കൊണ്ടിട്ട് പൊടിയായിട്ട്. ഒരക്കാനുള്ള ഒരു ഒര എവിടെയും ഉണ്ടാവില്ല, എല്ലാവിടെയും ഏതാണ്ടാവുക, മാർബിൾ അല്ലെങ്കിൽ ടൈൽസാണ്. അപ്പോൾ നല്ലൊരു മുസാക്ക് ഒരള് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി പല്ല് കുത്താനുള്ള വീള് വേണോ അതെടുത്തോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സാധാരണഗതിയിൽ ഒരു യാത്രക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഇതിൽ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിഗത ജീവിതത്തിൽ അത്യാവശ്യമുള്ളതുണ്ടെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു NBT ആശുപത്രി ചെലവുകൾ വന്നാൽ സ്വയം വഹിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ടു എയർപോർട്ട് ഭക്ഷണം, യാത്ര, ഫ്ലൈറ്റ്, ബസ്, പിന്നെ അക്കോമഡേഷൻ, അതായത് റൂം, മക്ക മദീന റൂം, ഇതെല്ലാം നമ്മൾ ഈ കൊടുക്കുന്ന കാശ് തന്നെ അടങ്ങും. അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ അവനവൻ തന്നെ വഴി കണ്ടെത്തും. വരാതിരിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. സാധാരണഗതിയിൽ വരുന്ന ഒരു അസുഖങ്ങൾ എല്ലാവർക്കും വരും. ഏത്? ഒരു ജലദോഷം, ഒരു കഫക്കെട്ട്, ഒരു തൊണ്ടവേദന, ചിലപ്പോൾ ഒരു ദിവസം ഒരു പനി. സ്വാഭാവികമാണ്, ക്ലൈമറ്റ് മാറുമ്പോൾ നമ്മൾ വിയർപ്പോടുകൂടെ കുളിക്കുകയോ ചെയ്താലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ എന്താണോ നിങ്ങൾ സാധാരണ ആഗ്രഹിക്കുന്നത്, ഉപയോഗിക്കുന്നത്, അത് കുറച്ച് കയ്യിൽ വെക്കല് നല്ലതാണ്. ചുക്കുമുളക്, തിപ്പല്ലി എല്ലാം കൂടി കൂട്ടി പൊടിച്ച കുരുമുളക് കൂട്ടി പൊടിച്ച പൊടി, ചിലർക്ക് അത് മതിയാവും, അത് കുറച്ച് പൊടിച്ച് വെച്ചോ. ചുക്ക് കാപ്പി, ചൂടുള്ള വെള്ളം കിട്ടിയാൽ അതിലിട്ട് കുടിക്കാനുള്ള പൊടി ഇവിടെ ഉണ്ടാവും, മരുന്ന് ചാപ്പ് പൊടി എന്നൊക്കെ കിട്ടും, അത് വേണമെങ്കിൽ കുറച്ച് വാങ്ങി വെച്ചോ. അല്ല, അരിഷ്ടത്തിൽ ഏതെങ്കിലും നിങ്ങൾ അങ്ങനെ വന്നാലും ആ കുടിക്കലാണ് നിങ്ങളെ സാധാരണ രീതിയെങ്കിൽ അത് വാങ്ങിക്കോ. അല്ല, ചിലർക്ക് ഇംഗ്ലീഷ് എന്നെ വേണോ, അനഡോളും പാടോ, എന്താ ആ പനഡോളും അഡോള് ഇങ്ങനെ പിടിച്ചിട്ട് പാരസെറ്റാമോൾ ഇങ്ങനെ പല സാധനം ഉണ്ടല്ലോ, തിന്ന് 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 മനുഷ്യനാകൊണ്ട് രോഗിയാകുകയാണ്. അപ്പോൾ അത് തന്നെ പറ്റുമെങ്കിലും അത് മാറിച്ചോ. ഞാൻ അങ്ങനെയും പറയാൻ കാരണം, ആദ്യം പറഞ്ഞതാണ് ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. അപ്പോൾ അത് വാങ്ങിവെച്ചാൽ അഥവാ വന്ന അമ്മയ്ക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താം. പല്ലുവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പോലാണെങ്കിൽ, തലവേദന അല്ലെങ്കിൽ പള്ളവേദന, അതിനുള്ള ചെറിയ ഗുളികകൾ വാങ്ങിവെച്ചാൽ ഡോക്ടറേയും തിരഞ്ഞു പോകണ്ട. അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കാത്തു കെട്ടി നിന്നിട്ട് ഉച്ചവരെ നിന്നാലേ എന്താവുള്ളൂ, ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടും. ആശുപത്രി ഉണ്ട്, ഡിസ്പെൻസറി ഒക്കെ ഉണ്ട്. അതിന് പോയി കാത്തുനിന്നാൽ നമുക്ക് ഇവിടെ ഉമ്ര ഏതാവില്ല, ഇന്നത്തെ ഉമ്ര നഷ്ടപ്പെടും, അല്ല ഇന്നത്തെ ദിയാറത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സന്നദ്ധരായിട്ട് പോകും. അങ്ങനെ ഒരുവിധം ജലദോഷം, പനി, കഫക്കെട്ട്, നീർക്കെട്ട്, ഏതോ പിന്നെ എന്താ പറയുക, ശ്വാസതടസ്സം, ഗ്യാസ്, ഇതിനൊക്കെ പറ്റുന്നൊരു മരുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യം നമ്മളെ ഇതായും പറയൽ, അതെ കസ്തൂരി കൽപ്പാമൃതം എന്ന് പറഞ്ഞൊരു മരുന്ന്, അത് ആര്യവൈദ്യശാലയിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം യൂനാനിൻ്റെ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ഇപ്പോൾ അതാ ബഷീർക്കാൻ വന്നിട്ട് ശബ്ദമല്ലാണ്ട് വന്ന് ഇങ്ങനെ വർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ഈറ്റ ഒന്ന് എടുത്തു കൊടുത്തല്ലോ, നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നു, അയാൾക്ക് തീരെ സൗണ്ടില്ലാണ്ടെന്നപ്പോൾ കൊടുത്താണ്. ഇത് 50 rupees കൊടുത്ത ഐറ്റം ഒന്ന് കിട്ടും, ഇത് യൂനാനിയാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ ഭയങ്കര എഫക്റ്റീവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു കുറഞ്ഞതുണ്ട്, വേണമെങ്കിൽ ഓരോ കുടുംബക്കാർ ഓരോന്ന് മടിച്ചോളൂ. കൂടുതൽ വേണോ നിങ്ങൾക്ക് പുരയെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് തോന്നുകയാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, പോകുന്നേരം എന്താവും, എത്ര പീസ് വേണോ അത് നമുക്ക് വാങ്ങിയിട്ട് വെക്കാം. കാരണം നിങ്ങൾ എല്ലാ പീടികയിലും ചോദിച്ചാൽ അത് കിട്ടൂല, അതുകൊണ്ടാണ് എല്ലാ പീടികയിലും പോയി നോക്കിയാൽ എനിക്ക് കിട്ടൂല. യൂനാനി ഷോപ്പിൽ തന്നെ പോകണം, എന്നാലേ കിട്ടൂ. അത് അയമോദകം അതുപോലുള്ള വിഷയങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്, ഇതില്ല വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവും. പിന്നെ അപ്പം അങ്ങനെ ചുരുങ്ങിയ ചികിത്സകളൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം. അതിൽ അധികം എന്തെങ്കിലും വേണ്ടി വന്നാൽ അതിനുള്ള റിയാൽ നമ്മളെന്ത് ചെയ്യണോ, കയ്യിൽ വെക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നിത്യമായി മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാകുമല്ലോ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അറ്റാക്ക്, ബ്ലോക്ക്, ഇങ്ങനെ പല എൻ്റെ അതുണ്ടെങ്കിൽ ഒരു 10-20 days നിങ്ങൾ വാങ്ങുക. ഒരു 4-5 days ഹാൻഡ് ബാഗിലും ബാക്കി എവിടെയും വെക്കുക, വലിയ ബാഗിലും വെക്കുക. അതിൻ്റെ ലിസ്റ്റോ അല്ലെങ്കിൽ ബില്ലോ എന്തെങ്കിലും അതിൻ്റെ കൂടെ വെക്കണം. മാനസിക രോഗത്തിൻ്റെ മരുന്ന് ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ കിട്ടുമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാണ്ടിക്കലല്ലോ. അത് ചിലപ്പോൾ എന്താവും,
പ്രശ്നമാകും. ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവർ വ്യക്തിപരമായി ബന്ധപ്പെടുക, അവരുടെ ആ ഡോക്ടർ എഴുതിയ ഷീട്ട് വെച്ചാൽ കുറച്ചൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ ചില നിരോധിത മരുന്നുകളായാലുണ്ട്, അത് മയക്കുമരുന്നായിട്ടും ചെയ്യാം, പരിഗണിക്കപ്പെടാം. അതുകൊണ്ടാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് വേണ്ട ഗുളികയും മരുന്ന് വെക്കാം, അങ്ങനെ നമ്മൾ കൊണ്ടുപോകാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഗുളികയും മറ്റും പറഞ്ഞാൽ നല്ലോണം ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടും മാത്രമേ എന്താകാവൂ, കൊണ്ടുപോകാവൂ. കാരണം നമ്മൾ നല്ല വിചാരിച്ച് ഒരു ഒരു എന്താ പറയുക, ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉമ്ര തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരാറുണ്ട്. ആ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ആയാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ പറഞ്ഞിടത്തോളം എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താരൊന്നും ചോദിക്കാത്തത്? അത് പറയൂ, അതൊക്കെ പറയും. ഇത് സാധനം വാങ്ങുന്ന ലിസ്റ്റ് വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്, ബാക്കിയെല്ലാം ഞാൻ പറയും. ബക്കറ്റ് ആണെന്ന് തരൂ ഉഷാവ്. ഓ, അവിടുന്ന് കൊണ്ടുവണ്ട. നിങ്ങൾ ചോദിക്കുന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കാം. ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകണോ? അത് സംശയമല്ലേ? നമുക്ക് തിന്നാൻ വേണ്ടേ? അത് സംശയമാണ്. ആ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിൽ മൂന്ന് നേരത്തെ ഭക്ഷണം, അതായത് രാവിലെ നാസ്ത, അത് സുബൈക്കേറ്റ് വന്ന ഒരു ആറ് ആറരക്കാണ് നാസ്ത സ്റ്റാർട്ട് ചെയ്യാം. 8 മണിവരെ കട്ടൻ ചായ, അതിൻ്റെ മുമ്പ് സുബൈൻ്റെ മുമ്പാണ് കട്ടൻ ചായ. നമ്മളൊക്കെ സുബൈക്ക് എത്തിട്ടല്ലേ അല്ലേ, പെണ്ണുങ്ങൾ തരൂലല്ല, സുബൈൻ്റെ മുമ്പ് കട്ടൻ ആരോ തരുമോ? ഞാൻ സുബൈൻ്റെ മുമ്പാണ് നമ്മളെ കട്ടൻ. സുബൈസ്കരിച്ച് വന്നാൽ നാസ്ത, നാസ്ത കഴിച്ചിട്ട് കുളിക്കണമെങ്കിൽ കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് 7 മണിക്ക് താഴെ ഇറങ്ങിക്കൊള്ളണം, അതായിരിക്കും നമ്മളെ നിർദ്ദേശം. അപ്പോൾ നാസ്ത അതിൻ്റെ മുമ്പ് കഴിക്കണം. അല്ല, ഞാൻ 9 മണിക്കാണ് സാധാരണ കഴിക്കല്ല, അതുകൊണ്ട് എനിക്ക് 9 മണിക്ക് മതി എന്ന് പറഞ്ഞാൽ അത് കിട്ടുകയില്ല. അപ്പോഴേക്ക് നമ്മൾ ഉംറക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഷെഡ്യൂളൊക്കെ ഒന്ന് മാറ്റാൻ, നമ്മൾ എന്താണ് യാത്ര ആകുമ്പോൾ നമ്മളെ സാധാരണ പതിവുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. പക്ഷേ രാവിലെ നാസ്ത ഉണ്ടാവും, ഏത് 2-3 ഐറ്റം ഉണ്ടാവും. പൊറോട്ട ഉണ്ടെങ്കിൽ, ചപ്പാത്തി ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, അല്ല നൂൽപ്പൊട്ട് ഉണ്ടെങ്കിൽ 2. ഒരാൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ എടുങ്ങേറാത്ത തരത്തിൽ 2-3 ഐറ്റംസും കറിയും ഒക്കെ ഉണ്ടാവും, ചായ ഉണ്ടാവും, കട്ടനുമായി. ഉച്ചക്ക് ചോറ്, നമ്മളെ കേരളീയ ഭക്ഷണം തന്നെ. ബിരിയാണി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സാധാ ചോറും ഉണ്ടാവും. പക്ഷേ സാധാ ചോറ് തീർന്നതിൻ്റെ അടുക്ക് അത് തീരെ പറ്റാത്തവരിൽ എന്താണോ അവിടെ എത്തിപ്പെടണമെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത് വേഗം തീർന്നൊക്കെ പോകും. അങ്ങനെ എല്ലാം ഉണ്ടാവും. വൈകുന്നേരം കട്ടന്, വൈകുന്നേരം അല്ല, മക്കത്ത് ഫുൾ ടൈം അല്ലേ 24 hours കട്ടനും ചായ അവിടെ ഉണ്ടാവും. ഏത് തിളച്ച വെള്ളം ഉണ്ടാവും സമാമ്പറിൽ, ഹീറ്ററിൽ, അതിൻ്റെ അടുത്ത് ചായപ്പൊടി ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും, ഗ്ലാസ് ഉണ്ടാവും, ഇളക്കാനുള്ള കോൽ വരെയാണ്. നമ്മൾ ഉണ്ടാക്കി കുടിച്ചാൽ മതി. രാത്രി യക്ഷ കഴിഞ്ഞ് വന്നാൽ അതിൻ്റെ ഭക്ഷണം, ചോറ് വേണ്ടികൾക്ക് ചോറ്, ചപ്പാത്തി വേണ്ടികൾക്ക് ചപ്പാത്തി, പൊറോട്ട വേണ്ടികൾക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ഭക്ഷണ സാധനം എന്തോ കൊണ്ടുപോകണോ? ജാക്ക് കടി ആയി, കറക്റ്റ്. രാവിലത്തെ കട്ടനും വൈകുന്നേരത്തെ കട്ടനും കടിക്കാൻ എന്തെങ്കിലും, ഇല്ല കുടി ഇല്ല മയാൽ കടി എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കടി നമ്മൾ എന്ത് ചെയ്യണം ഉണ്ട്. കാരണം എന്താ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും, ചിലക്ക് റിസ്ക് ആയിരിക്കും, ചിലക്ക് അങ്ങനെ എന്തു ആകാം. പക്ഷേ അവിൽ കൊണ്ടുപോയാൽ അതിന് എവിടെയും ഒരു ചാൻസ് ഉംറക്ക് ലഭ്യമല്ല, ഹജ്ജിന് ഉണ്ടാവും. അവിൽ പിന്നെ കൊണ്ടുവന്ന് ഭർത്തായിയാണ്, ഭർത്തായോ ഒന്ന് രണ്ട് ആളെ ഭർത്തായോ ഒക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാവും. മൂന്നാമത്തെ ആളെ ഭർത്തായി നോ താങ്ക്സ് വേണ്ടാന്നേ പറയൂ. കാരണം നമ്മൾ ഏറ്റവും നല്ലൊരു പലഹാരം ആയതുകൊണ്ട് ഭർത്തായി 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 ഇങ്ങനെ അത് കൊടുത്താലും ആരും വാങ്ങൂല, തിന്നാലും തീരൂല, അങ്ങനെയാണ്. പിന്നിപ്പോൾ എന്താ കൊണ്ടുപോകുക? ഇപ്പോൾ വെറൈറ്റി ആയിട്ട് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇപ്പോൾ കിതാബ് നോക്കിയപ്പോൾ കണ്ടത്, ഹജ്ജിന് പോകുന്ന സമയത്ത്
നല്ല മുന്തി എന്തെങ്കിലും പലഹാര ഭക്ഷണങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകണോ? എന്തിന്? നമ്മക്ക് തിന്ന് തീർക്കാനല്ല. ഏതെങ്കിലും പാവങ്ങളോ അല്ലെങ്കിൽ യാത്രയിൽ കണ്ടുമുട്ടുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ ലക്ഷ്യം വെച്ചിട്ട് കുറച്ചേറെ നല്ല കൊണ്ടുപോകാൻ നല്ലതാണ് എന്ന് കിതാബ് പ്രത്യേകം പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവില് കൊണ്ടുപോവുകയാണെങ്കിൽ അവില് കുറച്ച് പശു നെയ്യ് വാങ്ങിയിട്ട് അതിൽ ഉറവ് ചെയ്യുക, കുറച്ച് നട്സൊക്കെ അതിലിടുക. ആ അങ്ങനെ അങ്ങോട്ടൊരു പുതിയാപ്പളാക്കിയിട്ട് അവിലിങ്ങ് എടുത്താൽ ഏത് ആൾക്കാരും ആവും അല്ലേ? കുറച്ച് മസാലൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ, അങ്ങനെ കുഴപ്പമില്ല. അതുപോലെ ആൾക്കാർ നല്ല സന്തോഷത്തോടെ വാങ്ങുന്ന എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ അത് വാങ്ങുക. വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചോളൂ, ഞാൻ വെറുതെ പറയല്ല. അല്ല നിങ്ങളേൽ എന്തോ ഉണ്ടോ നമുക്ക് വിതരണം ചെയ്യാമെന്ന് ബസ്സിൽ നിന്ന് ചോദിക്കും, ഇങ്ങനെ യാത്ര ചെയ്ത് മുടിയും മുഷിയുമ്പോൾ. അപ്പോൾ ദാസ്താദേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നു, അപ്പുറത്ത് നിന്നൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം വർത്തായാണ്, അല്ലെങ്കിൽ എല്ലാം മിച്ചറാണ്. അപ്പോൾ ഓർക്കൊരു സങ്കടം ഉണ്ടാവും, അത് വേണ്ടാന്ന് അറിയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ആൾക്കാർ കൊടുത്താൽ വേണ്ട വേണ്ടെന്ന് പറയുക. അതുകൊണ്ട് ആളുകളൊക്കെ സ്വീകരിക്കണം എന്ന വാശി ഇങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരാൾ കൊണ്ടുവരുന്നതിനെ വെല്ലുന്ന നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് കുറേച്ചെ വെക്കുക. അത് നമുക്ക് വേണമൊക്കെ വയ്ക്കുക, നമുക്ക് വേണ്ടെങ്കിൽ യാത്രയിലൊക്കെ. നമുക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചുള നാരങ്ങക്കൊക്കെ എന്ത് വില എന്നറിയോ? ഇത് യാത്രയിൽ ക്ഷീണിച്ച് നിൽക്കുക എല്ലാവരും. അപ്പോൾ നമ്മളെ ബാഗിലുണ്ട് നല്ല തേങ്ങ ബിസ്ക്കറ്റ്, ഉദാഹരണം പറയാം, ഒരു നല്ല തേങ്ങ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റുള്ള അതിങ്ങോട്ട് എടുത്ത് തന്നെ ഓരോന്ന് എല്ലാവർക്കായിട്ട് കൊടുത്താൽ ഇത് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അൽഹംദുലില്ല, ഓൽക്ക് തൽക്കാലം ഒരു വിശപ്പും മാറിയിട്ടുണ്ട്, ഒരു റാഹത്വമാണ്, അത് നല്ല പോയിന്റ് കൊള്ളും, അങ്ങനെയുള്ള ചാൻസ് ഉണ്ടാവും. ഇതല്ലാതെ നമ്മൾ ഭക്ഷണമെന്നുള്ള നിലക്ക് എന്താകണ്ട, പൊടിയരിൻ്റെ കഞ്ഞി പോലും അവിടെ ഉണ്ടാവും അല്ലേ? ആ കഞ്ഞി വേണ്ട, പത്ത് മണിക്ക് കഞ്ഞി വേണ്ട, ഓൽക്ക് രാവിലെ നാസ്തൻ്റെ കൂടെ തന്നെ കഞ്ഞി വരും, അതെടുത്ത് വെക്കാം കുടിക്കാം. അപ്പോൾ പൊടിയരിൻ്റെ കഞ്ഞി പോലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ കൂവൻ്റെ വെള്ളം വേണമെങ്കിൽ, കൂവത്തളി എന്നല്ലേ പറയാം ഇവിടെ, കൂവത്തളി വേണം അതിൻ്റെ പൊടി നിങ്ങൾ കൈപ്പിടിച്ചോ, തിളച്ച വെള്ളം അവിടെ ഉണ്ടാവും, ഉണ്ടാക്കി കുടിക്കുക. നോമ്പ് വൽക്കുകയാണ്, തിങ്കളാഴ്ച ഞാൻ നോമ്പ് വൽക്കട്ടെ, അല്ലേ വ്യാഴാഴ്ച നോമ്പ് വൽക്കട്ടെ എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ നോമ്പ് ഉറക്കുമ്പോൾ ഈ കൂവ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കുക, അതിനുള്ള പൊടി നിങ്ങൾ എടുത്തോ. അങ്ങനെയുള്ള എന്തെങ്കിലും ചുക്കാപ്പിയൊക്കെ പോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കെടുക്കാം, അല്ലാത്തൊന്നും വേണ്ട. പിന്നെ നമ്മളെ നാസർ സക്കാഫി ചോദിച്ചത് ഫ്ലൈറ്റിൽ ഭക്ഷണം, ഫ്ലൈറ്റിൽ സാധാരണ ഫ്ലൈറ്റുകാരാണ് തരേണ്ടത്, പക്ഷേ ഇപ്പോൾ ചെറിയ ഫ്ലൈറ്റിലൊന്നും ഏതില്ല ഭക്ഷണമല്ല. നമ്മൾ IX എന്ന് പറയുന്ന എക്സ്പ്രസ്സിലാണ് നമ്മളെ യാത്ര, അതിൽ ഭക്ഷണമല്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് നിങ്ങളെ പാസ്പോർട്ടൊക്കെ ഓരോരുത്തർക്കും തരും, ടിക്കറ്റും എല്ലാം തരും, മാല തരും കഴുത്തിൽ നല്ലൊരു മാല എല്ലാവർക്കും ആണിനും പെണ്ണിനുമൊക്കെ, അതിൻ്റെ കൂടെ ഒരു കിറ്റും തരും, ഒരു കിറ്റ്. അതെന്തിനാ, ഫ്ലൈറ്റ് യാത്രൻ്റെ ഇടയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയം ഉണ്ടാകുമല്ലോ, രാവിലത്തെ നാസ്ത, ആ സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ ഫ്ലൈറ്റിലെ ഫുഡ് നമ്മളെന്താവും, നിങ്ങളെ കയ്യിൽ തരും, നിങ്ങൾ ഹാൻഡ് ബാഗിൽ വെച്ച് അല്ലെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുക, ഫ്ലൈറ്റിൽ നമുക്കത് കഴിക്കാം. അല്ലാതെ ഫ്ലൈറ്റിൽ ഏതാവില്ല. ഇപ്പം വെള്ളം തരലുണ്ട്, ഒരു വെള്ളവും തരലില്ല, ഇപ്പം വെള്ളം ഓല് തരും. എന്നാലും ഇതുപോലത്തെ ഒരു കുപ്പിയിൽ വെള്ളം നിങ്ങളെ ഹാൻഡ് ബാഗിൽ വെച്ചോ, പുരേന്ന് പോരുമ്പേ ഒരു കുപ്പി വെള്ളം നല്ലതാണ്. ആ കുപ്പി നമുക്ക് അവിടെ എത്തിയാൽ അതിൽ സംസം വെള്ളം എടുക്കുകയും ചെയ്യാം. എപ്പോഴും അറമ്മുന്നായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ ആയാലും എപ്പോഴും ഇനി ഇതിലൂടെ നിങ്ങൾ പോകുമ്പോഴും ഒരു കുപ്പി വെള്ളം എപ്പോഴും നമ്മളെ കയ്യിലോ വേണോ, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കണം. ഈ ആൾക്കാരൊക്കെ കിഡ്നിയിലും അതുപോലെ പിന്നെ അവിടെ ഇവിടെയൊക്കെ കല്ല് വരുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കുടിക്കായിട്ടു, ആ വെള്ളം നിരന്തരം കുടിച്ചുകൊണ്ട് നിൽക്കണം. ഇപ്പോൾ അള്ള തരുന്നുണ്ടല്ലോ, ഇല്ലാത്തപ്പോൾ അള്ള കാക്കട്ടെ. ഫലസ്തീനിലെ ആ പാവങ്ങൾ വെള്ളം കിട്ടാതെ എന്ത് കളിയായിപ്പോൾ കളിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ. ഇപ്പം നമ്മളെ കയ്യിലുണ്ടല്ലോ സ്വദേഷ്ടം, അതുകൊണ്ട് എപ്പോഴും ഒരു കുപ്പി വെള്ളം നല്ലതാണ്. അത് എയർപോർട്ടിന് പോകുമ്പോഴും നിങ്ങൾ കരുതിയാൽ എന്ത് ചെയ്യുക, കുടിക്കുക. എത്രയും പറ്റും, അര ഒരു ലിറ്ററൊക്കെ പറ്റും. ഓ പിന്നെ അപ്പോൾ അതാണ് ഭക്ഷണ സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ കരുതി കൊണ്ടുപോകേണ്ടതില്ല. ഇനി വേറെ എന്തോ ഉണ്ടോ സംശയം? ഒരു ചെറിയ ബോട്ടിൽ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ പുറമേ ഇതിൽ പെടാത്തൊന്ന് പറയാട്ടോ, അനുഭവമാണല്ലോ. മറ്റേതില്ലേ സെവനപ്പിൻ്റെ ഒരു 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി, അല്ലെങ്കിൽ ഒരു 5 ലിറ്ററിൻ്റെ കാലിക്കുപ്പി, സംസം അങ്ങ് കൊണ്ടുപോകുന്ന കാലിക്കുപ്പി പുരയിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാഗിൽ അങ്ങിട്ടേക്ക് വെറുതാം.
ഓരോന്ന് ഒരു ഒരു കുടുംബം ഒന്ന് എല്ലാവർക്കും വേണമെന്നില്ല. എന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് സ്വന്തം കൊണ്ടുവരാനല്ല. മക്കത്തെത്തിയതിൻ്റെ ശേഷം ഹറമിലേക്ക് പോയിട്ട് ആ 5 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് റൂമിൽ വെച്ചാൽ നിങ്ങൾക്ക് സ്വദേഷ്ടം എന്ത് ചെയ്യാം? റൂമിന്ന് കുടിക്കുക. റൂമിൽ സംസം കിട്ടൂല, അത് നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് കുടിക്കും. ഹറമിൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പം അത് നമുക്ക് കുപ്പിയിൽ എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം പുറത്തുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരും. പൈപ്പിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് വെക്കുക. അവിടെ എത്തിയിട്ട് ഒരു 5 ലിറ്ററിൻ്റെ കന്നാസ് അത് ചെന്ന് നോക്കി 5 റിയാൽ കൊടുക്കും. 5 റിയാൽ എന്ന് പറഞ്ഞപ്പോൾ എത്ര ആയി ഉസ്താദെ? അതിന് 130 റുപ്യ. എൻ്റെ അമ്മോ, 50 റുപ്യ എടുത്താൽ നാട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. ആ കാര്യമല്ലല്ലോ, വെറുതെ നമ്മളെ പുരയിലുള്ള ഒരു 5 ലിറ്ററിൻ്റെ കന്നാസ് എടുത്ത് വെച്ചാൽ എന്താണ്, അതുപോലെ ഒരു ചെറിയ കുപ്പി 1 ലിറ്ററിൻ്റെയോ 2 ലിറ്ററിൻ്റെയോ കുപ്പി വെച്ചാൽ അതിലുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് കുടിക്കാം. കുടിച്ചിട്ട് മുതലാക്കണം, അതിനാണ് പറയുന്നത്. അത് വെച്ച് എന്തെങ്കിലും ഓർമ്മ വന്നാൽ പറയാം. അതിൽ വേറൊന്നും ഇല്ല, സംശയം ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കല്ലേ. അപ്പോൾ ഈ സാധനം